വീണ്ടും വാർത്തയിലേക്ക്. എസ് എൻ ഡി പി യോഗം പെരിഞ്ഞനം ഈസ്റ്റ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. നാലാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ എല്ലാ വിഷയങ്ങൾക്കും ഉയർന്ന മാർക്ക് നേടിയ 31 വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. ശാഖ പ്രസിഡന്റ് ഇ ആർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. യോഗങ്ങളൊന്നും നടത്താനുള്ള അവസരം വളരെ പരിമിതമായിരുന്നു. അതുകൊണ്ടാണ് നവംബർ മാസത്തിലേക്ക് ഈ പരിപാടി നീട്ടിവെക്കാൻ നാം നിർബന്ധിതരായി. ഗുരുദേവനെ സംബന്ധിച്ച് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ച് ശക്തരാകുക, വ്യവസായം കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദർശനങ്ങൾ സമൂഹത്തിന് നൽകിയ ഒരു ഋഷിയോജനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം സംഘടന കൊണ്ടും ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും പറഞ്ഞപ്പോൾ നമ്മുടെ വിഭാഗത്തിലെ ആളുകളെക്കാൾ കൂടുതൽ ആ ദർശനങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിച്ചത് മറ്റു സമുദായക്കാരാണ്. അത് നമുക്കറിയാം, NSS കത്തോലിക്ക സഭയും അതുപോലെ തന്നെ MES എല്ലാം രൂപം കൊണ്ടത് ഗുരുദേവന്റെ ഈ ദർശനങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ്. ശാഖാ സെക്രട്ടറി PD ശങ്കരനാരായണൻ, യൂണിയൻ കമ്മിറ്റി അംഗം ഹരിശങ്കർ പുല്ലാനി, KK കുട്ടൻ, VR ജയപ്രകാശ്, അശോകൻ കൊച്ചത്ത്, തിലകൻ പോളശ്ശേരി, അരവിന്ദൻ കാരയിൽ, പ്രഭാകരൻ ചിറ്റേഴത്ത് എന്നിവർ സംസാരിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെ കോൺഗ്രസ് മേത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തള്ളി പ്രതിഷേധ സമരം നടത്തി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഭീമമായ വില വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ബൈക്കും സൈക്കിളും ഖാലിയായ ഗ്യാസ് കുറ്റിയും കയറ്റി പെട്ടി ഓട്ടോറിക്ഷ കെട്ടിവലിച്ചും കൈവണ്ടിയിൽ മണ്ണെണ്ണ ഡ്രം കയറ്റിവലിച്ചുമാണ് പ്രതിഷേധിച്ചത്. TKS പുരം സെന്റർ മുതൽ കീഴ്ത്തളി സെന്റർ വരെ കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ തള്ളി നടന്നു. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ ജനങ്ങൾ എത്രയുണ്ടോ ആ ജനസംഖ്യയ്ക്ക് ആവശ്യമായ മരുന്നുകൾ അവർ സംഭരിച്ചു വെച്ചു, ശേഖരിച്ചു വെച്ചു. അതിനുശേഷമാണ് അവർ കയറ്റി അയച്ചത്. ഇവിടെ അതല്ല ചെയ്തത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി മരുന്ന് വിറ്റ് കച്ചവടം നടത്താൻ തീരുമാനിച്ചു. അതിനെ കമ്മീഷൻ അടിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ അദ്ദേഹം മറന്നുപോയി. എത്രയാ മരണങ്ങൾ ഇന്ത്യയിൽ! അതിനേക്കാൾ കഷ്ടമല്ലേ ഈ കേരളത്തിന്റെ സ്ഥിതി? ഇന്ന് ഇന്ത്യ രാജ്യത്തെ മൊത്തം കോവിഡ് രോഗികളുടെ എണ്ണത്തിന്റെ 60% ഇപ്പോഴും കേരളത്തിലാണ്. ഇന്നലത്തെ കണക്ക് 7000, ഇന്ന് എത്രയാണെന്ന് അറിയില്ല. എന്തേ കേരളത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്തത്? കേരളത്തിലെ കോവിഡിനെ നിയന്ത്രിക്കാനും അത് പരിമിതി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരാനും കേരളത്തിൽ ആരോഗ്യമന്ത്രി കഴിയുന്നില്ല, ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല. ഇവിടെ കൃത്യമായി വാക്സിൻ വിതരണത്തിൽ സർക്കാർ അലംഭാവം കാണിക്കുന്നു, രാഷ്ട്രീയം കളിക്കുന്നു. അതാണ് കേരളത്തിൽ നേരിടുന്ന പ്രശ്നം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VM ജോണി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി TM നാസർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CG ചന്ദാമരാക്ഷൻ, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ES സാബു, ബ്ലോക്ക് ഭാരവാഹികളായ സജീവൻ പുത്തൻചിറ, ഡിൽഷൻ കൊട്ടേക്കാട്ട്, KP സുനിൽകുമാർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചന്ദ്രിക ശിവരാമൻ എന്നിവർ സംസാരിച്ചു. ഷഫീഖ് മണപ്പുറത്ത്, ഇസ്മായിൽ, സുനിൽ അഷ്ടപതി, KH വിശ്വനാഥൻ, TS സുദർശൻ, KH ശശികുമാർ, പ്രിൻസി മാർട്ടിൻ, ജോഷി ചക്കാമാട്ടിൽ, അനീഷ് റാഫേൽ എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി അലുവ തെരുവ് ജനപ്രിയ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം ET Tyson MLA നിർവഹിച്ചു. ആളുകൾ കൂടി ചേർന്നിട്ടുള്ള ജനപ്രിയ റെസിഡൻസ്, ജനപ്രിയ പേര് വളരെ ഗൗരവപ്പെട്ടതാണ്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ക്ഷേമമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്നാൽ നല്ലത് കൈവരാൻ കഴിയുന്ന ഒരു റെസിഡൻസ് ആയിരിക്കും ഇതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു റെസിഡൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഐക്യമാണ്. നിങ്ങൾ ഒരുമിച്ച് ഇത്രയും ആളുകൾ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഒന്നാമത്തെ ലക്ഷ്യം കൈവരിച്ചു എന്നുള്ളത് ഇനി പറയണ്ടല്ലോ. ഒന്നാമത്തെ ലക്ഷ്യം നിങ്ങൾ എല്ലാവരും കൂടെ കൂട്ടിച്ചേരുക എന്നാണ് നിങ്ങൾ കൈവരിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് സൈഡ് നിങ്ങൾക്കായിട്ടാണ്.
ഇനി ഐക്യപ്പെട്ട് ഒരുമിച്ച് ചേർന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചില്ലേ, അതുപോലുള്ള ഗുണങ്ങൾ ഉണ്ടാവണം. നിരവധിയായ വിഷയങ്ങൾ ഇതിനകത്തുള്ള കുടുംബങ്ങൾക്കും പൊതുവെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നാൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. കുറേ നാളെ എനിക്ക് അനന്തരം സ്നേഹം പങ്കുവെക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ അറിയാതെ മാറുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് രണ്ടുപേര് സംസാരിക്കുന്നത് പോലും ഒരു സ്നേഹത്തിന്റെ അടയാളമായിട്ട് മാറുന്നതാണ്. ആളുകൾ സംസാരിക്കാൻ കഴിയാത്തൊരു കാലത്ത് അദൃശ്യനായ ഒരു ശക്തി, നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അണു നമ്മുടെ ലോകത്തെ കീഴടക്കുന്നതാണ്. അവിടെയാണ് നമ്മളത്ര ചെറുതായിപ്പോയി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകം ഒരു ചുമതലയിൽ വന്ന് മുട്ടി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് പോയി. നമുക്കെങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വഴിയറിയാത്ത സമയത്താണ്. അപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ഒരുമയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിച്ച് 41 വീട്ടുകാരുടെ ഒരു കുടുംബ സംഘമുണ്ട്. അത് ജനപ്രിയ കുടുംബ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കാൻ മനസ്സ് കാണിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത എൻ്റെ പ്രത്യേകത്തിൻ്റെ അയൽക്കാരും കൂടിയായിട്ട് പ്രേമലാലിനെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരോടൊക്കെ എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. വാർഡ് മെമ്പർ ഷൈജ ഷാനവാസ്, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ഷാനവാസ് അന്താറത്തറ, പ്രേംലാൽ അണ്ടേഴത്ത്, അബ്ദുൾ കരീം എന്നിവർ സംസാരിച്ചു. പുല്ലൂറ്റ് വി കെ രാജൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവുമായ നന്ദകുമാർ തോട്ടത്തിലിനെ ആദരിച്ചു. വി ആർ സുനിൽകുമാർ MLA ആദര സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും മുൻ MLAയുമായ PT കുഞ്ഞുമുഹമ്മദ് ഉപഹാര സമർപ്പണം നടത്തി. വാർഡ് കൌൺസിലർ അനിത ബാബു അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് അജിത സ്വാഗതം പറഞ്ഞു. വാർഡ് കൌൺസിലർ സി നന്ദകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് യൂസഫ് വടിയത്ത് പൊന്നാട എണീച്ചു. കൌൺസിലർമാരായ തങ്കമണി, PN വിനയചന്ദ്രൻ, ON ജയദേവൻ, പ്രിൻസിപ്പൽ KK സാഹിദ, KK ശ്രീതാജ്, MA ഇബ്രാഹിം, KG മുരളീധരൻ, KP സത്യൻ എന്നിവർ സംസാരിച്ചു. MES കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവാർഡ് വിതരണവും അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടത്തി. MES മുൻ നേതാവ് അന്തരിച്ച KA മുഹമ്മദ് റഷീദിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനവും പ്രൊഫഷണൽ അവാർഡ് വിതരണവും നടന്നു. ചരിത്രപ്രസിദ്ധമായ ചേരമാൻ ജുമാ മസ്ജിദ് പ്രസിഡന്റും പൊതുപ്രവർത്തകനും MES മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കേരള ഹജ്ജ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ PA മുഹമ്മദ് സയ്യിദിന് ചടങ്ങിൽ ശ്രേഷ്ഠകർമ്മ പുരസ്കാരവും നൽകി ആദരിച്ചു. അവാർഡ് ജേതാക്കളായ ഡെല്ല റോസ് ജോയ്, ഡോക്ടർ റുബീന അനീഷ്, ഫാത്തിമ നിസ്വ, മുഹമ്മദ് നാസിക് എന്നിവരെയും അനുമോദിച്ചു. ചന്തപുര MIT ഹാളിൽ നടന്ന പരിപാടി VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KM അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു. ജലസേചന വകുപ്പ് റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലോനച്ചൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ KR ജൈത്രൻ, കാർഷിക സഹകരണ ബാങ്ക് ചെയർമാൻ TM നാസർ, ബിസ്മി ഗ്രൂപ്പ് ചെയർമാൻ PA അഫ്സൽ, MES സംസ്ഥാന സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, ജില്ലാ പ്രസിഡന്റ് VM ഷൈൻ, സെക്രട്ടറി PK മുഹമ്മദ് ഷമീർ, KM അബ്ദുൾ സലാം, സലീം അറക്കൽ, KA മുഹമ്മദ് ഇബ്രാഹിം, KK അബ്ദുള്ള, KA മുഹമ്മദ് സലീം എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കൈപ്പമംഗലം കാളമുറി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ബേബി ഡാമിന് സമീപത്തെ മരമുറി വിഷയത്തിൽ വനമന്ത്രി പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ. എറിയാട് കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.